കണ്ണ മാഷ ആദ്യം പരിചയപ്പെടാം. കണ്ണം ഇവിടെ തന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. ആള് വന്തരപ്പള്ളിയിലാണ് വീട്. ഇവിടെ വന്ന് നിന്നിട്ട് സ്പോർട്സ് സ്വർണം അതില്ല ഒരു വെള്ളി ഒരു ബ്രൗൺസ് നമ്മള് ഇരുന്നൂറിലും നൂറിലല്ല നൂറിലും ഇരുന്നൂറിലും മീറ്റർ റെക്കോർഡ് ഈ സിനിമാക്ക് ഉത്തരം തരുന്ന റെക്കോർഡാണ് കാർത്തുള്ളത്. ഒരു സ്വർണം തുടർച്ചയായിട്ട് 4 വർഷം 3 വർഷം റെക്കോർഡിന്റെ ഉടമയാണ് ബിസിനസ്. ഞങ്ങളുടെ ആകെയുള്ള ഈ അക്കാദമിയിലെ ഏക ആന്തരിയാണ് ടീച്ചർമാര് ടീച്ചറ് ബാങ്ക് ഡയറക്ടറൊക്കെ മകളാണ്. പിന്നെ കളസ് ടീച്ചറും ഒരു ലഡു ഷാള് ഷാള് ഇടാതെ ജജി അടുത്തിട്ട് ഇറങ്ങിയിട്ട് ഓക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം സ്പോർട്സിൻ്റെ രംഗത്ത് വളരെ മുമ്പിലാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇനം അത് നാഷണൽ ഇൻ്റർനാഷണൽ രംഗത്ത് കേരളത്തിൻ്റെ പേര് അവർ നല്ല പ്രശസ്തിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് പോയിട്ടുള്ള ആളുകളുടെ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷെ ആ പാത നിങ്ങൾക്കെന്നും ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളുടെ 34 ദേശീയ ഗെയിംസ് തിരുവനന്തപുരത്ത് നടത്തി. ദേശീയ ഗെയിംസിന് ശേഷമാണ് ഒരു സ്പോർട്സ് സ്പിരിറ്റ് നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായത്. റൺ കേരള റണ്ണിൽ ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ള അത് മുഴുവൻ ആളുകളും കേരളത്തിലെ 1 കോടിയിലധികം ആളുകളും ഒരുമിച്ച് ഓടി. കേരളത്തിൽ ഇതുപോലൊരു സംഭവം ചരിത്രത്തിൽ ആദ്യമാണ്. അത് ലോക റെക്കോർഡാണ്. ആ റെക്കോർഡോടുകൂടി നമുക്ക് കേരളത്തിലെ സ്പോർട്സ് നമുക്ക് ഉയർത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നാഷണൽ ഗെയിംസിൽ നമ്മുടെ കേരള ടീം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡൽ വാങ്ങിയതാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല രൂപത്തിൽ നമ്മൾ പ്രോത്സാഹനവും കൊടുത്തു. ഒ പി ജയ്ഷയ്ക്ക് വീട് വെക്കാൻ സൗകര്യം നമ്മൾ കൊടുത്തു. ഇതവിടെ സജൻ പ്രകാശിന് ഇവിടെ ആയിട്ട് ഏറ്റവും പറ്റിയ മിടുക്കരായ മിടുക്കികളായ കുട്ടികളാണ് ഇന്ന് വരുന്നത്. ഞാനിവിടെ ഈ സ്കൂളിൽ കയറണം എന്ന് വിചാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫിഷറീസ് സ്കൂളിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഇവിടെ കണ്ണമാഷ്ടരുടെ നേതൃത്വത്തിലാണ് ഈ എല്ലാ കോച്ചിങ്ങും നടക്കുന്നത് എന്നാണ് ഇവരെല്ലാം സന്തോഷത്തോടു കൂടി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിഷറീസ് സ്കൂളിൻ്റെ പശ്ചാത്തലം അധ്വാനിക്കുന്ന കുട്ടികളുടെ ഒരു കേന്ദ്രമാണ്. ആ അധ്വാനശീലമാണ് പാലായിൽ ഇതുപോലെ നല്ല പെർഫോമൻസോടുകൂടി ഗോൾഡ് അടക്കം മീറ്റ് റെക്കോർഡ് അടക്കം നിങ്ങൾക്ക് വിജയിച്ച് വരാൻ കഴിഞ്ഞത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്.
അമ്മ ജോലി അതിലുള്ള വീടുകൾ എനിക്ക് ഒരു മൂത്തുനിന്നും ഇവിടെ നിറയെ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് വന്ന പഠനം ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ തന്നെയാണ് താമസവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം.